എൻ്റെ കഥ കേട്ടാൽ ലാൽ എനിക്ക് ഡേറ്റ് തരും. ആ ആത്മവിശ്വാസത്തോടാണ് ഞാൻ വന്നത്, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ. അപ്പോൾ ലാൽ ചോദിച്ചു, കുനിഞ്ഞിരിക്കുക, എന്നെ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, എനിക്ക് ഇയാളെ പരിചയമില്ല, മോഹൻലാലോട്ട് നമ്മൾ നോക്കുന്നുമില്ല, നോക്കുന്നില്ല, ഒട്ടും നോക്കുന്നില്ല. എന്നിട്ട് നേരെ അസിസ്റ്റൻ്റ് വന്ന് ലാലിനെ വിളിച്ച് അടുത്ത ഷോട്ട് എടുക്കാൻ പോയി. ഷോട്ട് എടുത്തിട്ട് തിരിച്ച് വന്ന് വീണ്ടും അതുപോലെ ഇരുന്നു. എന്നോട് യാതൊരു രീതിയിലും അടുപ്പം കാണിക്കാതെ ഒരു ഗമയിലിരുന്ന് വേറെ ആരെ കൊണ്ടും റെക്കമെൻഡ് ചെയ്യിക്കാതെ ഞാൻ തന്നെ വന്നത് എനിക്ക് അത്രമേൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ലാൽ ചെയ്യണം. ലാലു എന്നെ കൊണ്ട് പറ്റിയില്ല, എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഒരു കളി കേട്ടോ സാറേ, ഇത്രയും വലിയൊരു ക്ലാസിക് സംവിധായകന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനൊന്നും മുദ്രയും രാജശില്പിയും യുഗപുരുഷനെ കണ്ട ഒരു മനുഷ്യൻ പോലും ഈ മുഖം മറക്കത്തില്ല. കാരണം അത് സാറിന് പ്രത്യേകം വെച്ചാൽ ഒരു ഒരു സിനിമ ലൊക്കേഷനിൽ പോയിട്ടില്ല, ഒരു സിനിമയുടെ അണിയപ്പോഴത്തൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു സിനിമ എടുക്കുന്നത്. പാദമുദ്ര ശരിക്കും പറഞ്ഞാൽ സാർ അത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഒരു സാറ് ഒരുപാട് അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് സാറിന്റെ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു ഞെട്ടിക്കുന്ന വരവ്? എന്റെ പെയിന്റിങ്ങിന്റെ എക്സിബിഷൻ ജർമ്മനിയിൽ നടക്കുന്നു. ഈ എക്സിബിഷൻ കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പെയിൻറ്റിങ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു, ഒരു സിനിമ തന്നാൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച തമാശ പറയാ എന്ന് വിചാരിച്ച്, കാരണം ഈ പലർക്കും ഓഫറുകളുണ്ടല്ലോ, അതുപോലാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, പിന്നെന്താ ചെയ്യാമല്ലോ. തമാശക്കെടുത്ത് ഞാൻ പറഞ്ഞു, പിന്നെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഞാൻ വരാം, ഇത് ക്രഫേൽഡിലാണ് നടക്കുന്നത്, ഒരു കഥയുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹം ആരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞ് മലയാളിയാണ്, അഗസ്റ്റിൻ ഇലഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പെയിൻറ്റിങ് അല്ല സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. ഞാൻ ഒരു കാര്യം കൂട്ടത്തിൽ ചോദിക്കട്ടെ, അതുവരെ ഒരു സിനിമ ലൊക്കേഷൻ പോയിട്ടില്ല, ഒരു സിനിമകളുടെ ബന്ധം ഒന്നുമില്ല? ഒന്നുമില്ല, ആകെ ഉള്ളത് ഈ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുക, സിനിമ കാണുക, അതിനപ്പുറം ഒന്നുമില്ല. നല്ല തൻ്റെ ഏറ്റെടുക്കുള്ള ചങ്കൂറ്റ എങ്ങനെ വന്നുള്ളത് അത് പറയാം. എന്നിട്ട് ഞാനേ എല്ലാം അങ്ങ് മറന്നു. അങ്ങനെ ഇരിക്കലാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കഥയുമായിട്ട് വരുന്നു. ഞാൻ സത്യത്തെ എനിക്ക് അപ്പോഴേ ഒരു ഒരു പരിഭ്രമം വിഭ്രാന്തിയൊക്കെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ്, ഈ കഥ ഒന്ന് വായിക്കൂ, വായിച്ചിട്ട് പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആകട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ ഒന്ന് വായിച്ചു. വായിച്ചു പറഞ്ഞാൽ അവിടുത്തെ ഈ ജർമ്മനിയിലെ അടിയിടി പടങ്ങളുടെ ഒരു വിവരണമാണ്. ഞാൻ പറഞ്ഞു, ശേ ഇത് ശരിയാവില്ല, നമ്മുടെ കേരളത്തിൽ ഇത്തരം കഥകളൊന്നും ആരും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യൂ, സാറൊരു കഥ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഞാൻ കഥയുടെ കാര്യം പറയാം എന്ന് പറഞ്ഞു. ആകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി, ഞാൻ ഈ കഥയെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഞാൻ മുമ്പ് എഴുതിയിരുന്ന ഒരു ചെറുകഥ, എൻ്റെ നാട്ടിലെ ഈ പാറക്കൂട്ടം എന്ന് പറയുന്ന ആ മലയിലുള്ള ഒരാളുടെ കഥ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പണ്ടാരങ്ങളുടെ ഒരു കഥയുണ്ട്, അത് സാറിന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാം, ശരി എങ്കിലൊരു കാര്യം ചെയ്യൂ, സാർ ഈ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ജേഷൻ വന്ന് സാറിനെ കാണും, അങ്ങനെ നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി, ഞാൻ സ്വസ്ഥനായിട്ടിരുന്ന് പോയി തിരിച്ചു. അതെ, തിരിച്ച് ഞാൻ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ വന്നിറങ്ങി
ലഗേജൊക്കെ ആയിട്ട് വെളിയിലോട്ട് വരുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ തോളിൽ തട്ടി. ഞാൻ നോക്കിയപ്പോൾ ഒരപരിചിതൻ. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ അഗസ്റ്റിനി ഇലഞ്ഞിപ്പള്ളിയുടെ ജ്യേഷ്ഠനാണ്. ഒരു സിനിമ എടുക്കുന്നതിനെക്കുറിച്ച് സാറ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് സീരിയസ്നെസ് ഓർമ്മ വന്നത്, ഭയം തോന്നുന്നു, യോ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇദ്ദേഹത്തെ പറഞ്ഞ ഈ ഓച്ചറ കളിയുമായിട്ട് ഓച്ചറ പണ്ടാരങ്ങളുടെ കഥയാണിത്. അപ്പോൾ ഓച്ചറ കളി അടുത്ത ദിവസം തീരുകയാണ്. അപ്പോൾ ആ കളി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തില്ലെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ കേരളാമുദിയുടെ ഓഫീസിൽ വന്നു. അന്ന് അവർക്ക് ഇതിൻ്റെ ഒക്കെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടുന്ന സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ ഡേറ്റ് അല്ല, ഈ ക്യാമറയും മറ്റുമൊക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ട് സ്ഥലത്ത്. ഞാൻ ഇവിടേക്ക് പോന്നു, അദ്ദേഹം മാളയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, മാളയിലേക്കും പോയി. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞാൽ പോയി ഞാനും. എന്നിട്ടും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. പിറ്റേ ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റ് നേരെ ഓച്ചറ ചെന്ന്, ഓച്ചറ ചെന്ന ഉടനെ ഇവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊന്നുകൂടെ വിഷമം, ഈ നടക്കുമോ ഇത്? ഇത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ എല്ലാം എല്ലാം അങ്ങ് എടുത്ത് കൊണ്ട്, അത് സാരു ജോർജാണ് എടുത്തത്. നേരെ അവർ മാളയ്ക്കും പോയി, ഞാൻ വീട്ടിലേക്കും പോന്നു. അപ്പോൾ എന്നിട്ട് അടുത്ത ദിവസം പിന്നെ ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഇത് അഭിനയിക്കാൻ ആര് വേണം എന്നുള്ള ആലോചന വന്നപ്പോൾ നെടുമുടി വേണുവാണെങ്കിൽ കൊള്ളാം എന്നെല്ലാവരും പറഞ്ഞു. അന്ന് നെടുമുടി വേണു നല്ല മാർക്കറ്റാണ്, നായകനുടെ കരുതപ്പെടത്തിലുണ്ട്, അത് നല്ല അഭിനയ പ്രാധാന്യമുള്ള റോളുവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അല്ല അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറഞ്ഞു ഈ ജേഷൻ. ഞങ്ങൾ പോയി തൃശ്ശൂര എലൈറ്റിലെ ആണ് അന്ന് ഉള്ളത്. എലൈറ്റിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. കഥയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്താ, ഞാൻ എത്ര ദിവസം വേണേലും നിങ്ങൾക്ക് തരാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കഥ, നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ വിട്ടു. നേരെ തിരുവനന്തപുരത്ത് വന്നുടനെ ജർമ്മനിയിൽ നിന്നൊരു കോൾ, നെടുമുടി വേണു ആയാൽ പറ്റില്ല, ലാലാണെങ്കിൽ അതെ. ആകെ വിഷമമായി. അവസാനം നെടുമുടി വേണുവിനെ കാണാൻ പോയി, കണ്ടിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അതിനെന്താ ലാല് ചെയ്യട്ടെ, കാരണം എന്നെക്കാളും കൂടുതൽ ഈ മാർക്കറ്റുള്ള അത് ലാലിനാണ്, ലാല് ചെയ്യട്ടെ, ഞാൻ ഇതിൽ ഏത് റോൾ വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലാലിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. എടുപടി വേണു അതിലൊരു റോൾ ചെയ്യാമെന്നും വെച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതുവരെ ലാൽ ചെയ്യുന്നത് അങ്ങനെയുള്ള അടിച്ചുപൊളി വേഷങ്ങളാണ്, കാരണം കുത്തിമറിയുക, തലകുത്തിമറിയുക, അങ്ങനെയുള്ള സംഭവമാണ് ചെയ്തു തന്നത്. ഇങ്ങനെ ക്യാരക്ടർ വേഷം, ഒരു പല്ലില്ലാത്ത ഒരു കാളക്കാരനായിട്ടൊക്കെ വരാൻ വേണ്ടി പുള്ളി സമ്മതിച്ചോ? ഞാൻ പറയാം, അത് പറയാം. എന്നിട്ട് ഞാൻ ലാൽ എവിടെ ഉണ്ട്, ലാലിനെ ഞാൻ അറിയത്തില്ല, ലാലിനെ കണ്ട് കഥ പറയണമല്ലോ എന്ന് ഉള്ള ചിന്ത വന്നു. പിന്നെ അന്വേഷിച്ചറിഞ്ഞ മുടവൻമുകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഷൂട്ടിങ് നടക്കുന്നു, അവിടെ ഉണ്ടെന്നറിഞ്ഞു.
ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കസേരയിലെ ലാലിരിക്കുകയാണ്, കുനിഞ്ഞിരിക്കുകയാണ്. ഷൂട്ടിംഗ് അപ്പുറത്ത് നടക്കുന്ന അടുത്ത ഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ഉള്ള റെഡി ആകാൻ വേണ്ടിയുള്ള ഇരിപ്പാണ്. ആരാധകർ ചുറ്റിനും നിൽക്കുന്നു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, കാരണം എനിക്ക് ഇയാളെ പരിചയമില്ല, നോക്കുന്നില്ല, ഒട്ടും നോക്കുന്നില്ല. എന്നിട്ട് നേരെ അസിസ്റ്റൻ്റ് വന്ന് ലാലിനെ വിളിച്ച് അടുത്ത ഷോട്ട് എടുക്കാൻ പോയി. ഷോട്ട് എടുത്തിട്ട് തിരിച്ച് വന്ന് വീണ്ടും അതുപോലെ ഇരുന്നു. എന്നോട് യാതൊരു രീതിയിലും അടുപ്പം കാണിക്കാതെ ഒരു ഗമയിലിരുന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ നിന്നാൽ പോരല്ലോ, കാര്യം ചോദിക്കാൻ പറ്റുമോന്നറിയട്ടെ. നേരെ ഞാൻ അങ്ങ് ചോദിച്ചു, ലാലേ എൻ്റെ പേര് സുകുമാരൻ എന്നാണ്, ഞാനൊരു പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങേക്ക് ചെയ്യാൻ പറ്റിയ ഒരു റോളാണ് ഉള്ളത്, വേറെ ആരെ കൊണ്ടും റെക്കമെൻഡ് ചെയ്യിക്കാതെ ഞാൻ തന്നെ വന്നത്, എനിക്ക് അത്രമേൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ലാല് ചെയ്യണം. അപ്പം ലാലു എന്നെ കൊണ്ട് പറ്റിയില്ല, എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുണ്ട്. അന്ന് ഈ കഥയൊന്നും പറയുന്നില്ല? അപ്പോഴും ഇല്ല ഇല്ല, അത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേന് അയാൾ കയറി ഇടപെട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേറെ ഒരുപാട് പടങ്ങളുണ്ട്. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കഥ കേട്ടാൽ ലാൽ എനിക്ക് ഡേറ്റ് തരും. ആ ആത്മവിശ്വാസത്തോടാണ് ഞാൻ വന്നത്, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ. അപ്പം ലാലു ചോദിച്ചു, കുനിഞ്ഞിരിക്കുക, എന്നെ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ലാലു പറഞ്ഞു, എന്തോ ഒന്ന് കഥ. ഞാൻ പറഞ്ഞു, ഒരു ജാരപുത്രൻ്റെ ആത്മസംഘർഷത്തിൻ്റെ കഥ. പെട്ടെന്ന് ഇയാൾ ഞെട്ടി മേപ്പോട്ട് എന്നെ, അപ്പോഴാണ് എൻ്റെ മുഖത്ത് നോക്കുന്നത്. നോക്കിയിട്ട് അയാൾ ഇച്ചിരി ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ എന്നെ വന്ന് കാണൂ. പിറ്റേന്ന് രാവിലെ ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കോവളത്ത ഷൂട്ടിംഗ്, കോവളത്ത് ഷൂട്ടിങ്ങിന് പോകാനായിട്ട് കയറാൻ ഒരുങ്ങുമ്പോഴാണ് എന്നെ കണ്ടത്. അയാൾ പറഞ്ഞ്, കയറൂ എന്ന് പറഞ്ഞു. ഞാനും കയറി. കോവളത്ത് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കഥ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചു. ഇയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇയാൾ പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഡേറ്റ് കൊടുത്തവരെ എല്ലാം ഒന്ന് വിളിച്ചു, ഒന്നുകൂടെ ഒന്ന് ചോദിക്കട്ടെ. പരമാവധി നമുക്ക് ചെയ്യാനൊക്കെ ഒന്ന് നോക്കട്ടെ. സാറ് നാളെ ഒന്നുകൂടെ എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്നു ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്ന. ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്ന് പറഞ്ഞാൽ ഇയാൾ ദൂരെ നിന്ന ആൾ ഞാൻ വരുന്ന കണ്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഓരോ ഒത്തരുടെ ആ രീതികളെ വന്ന് പറഞ്ഞു, സാറേ ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു, ആരും ഡേറ്റ് ക്യാൻസലാക്കാനോ മാറ്റിവെക്കാനോ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 3 മാസം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചെയ്താൽ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെന്താ ആകട്ടെ എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് പോലും എഴുതിയിട്ടില്ലല്ലോ, നേരത്തെ ഉള്ള ഒരു ചെറിയ ഇതല്ലേ ഉള്ളൂ, വൺ ലൈൻ പോലുള്ള. ആകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഇയാളെ ഇയാൾക്ക് ബാക്ക് പെയിൻ വന്ന്, ഇയാൾ ചികിത്സയ്ക്ക് പോവുകയും ചെയ്തു കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കി ലൊക്കേഷൻ കണ്ടെത്തി ഓരോ സീന് വരച്ച് റെഡിയാക്കി കഴിഞ്ഞ അയാൾ വരികയും ചെയ്തു.
അതിൻ്റെ ഒരു പ്രത്യേകത അതാ. അയാൾ പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കിത് ഒന്നും ചെയ്യാനൊക്കത്തുമില്ല. നമുക്ക് അത്ര സമയം കിട്ടി, സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഈ ഇവിടെയൊക്കെ ലൊക്കേഷൻ കണ്ടെത്താൻ ഇത് ഇവിടുത്തെ പാറക്കൂട്ടം പോലുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ നടന്നു നടന്ന് അവസാനം കണ്ടെത്തി വരച്ചു സ്ക്രിപ്റ്റ് മൊത്തം ഫിനിഷ് ചെയ്ത് റെഡിയാക്കി ഇരിക്കുമ്പോൾ അയാൾ വന്നു. ഇങ്ങനെ അയാളെ വെച്ച് പടം ചെയ്യുമായിരുന്നു.